Dear students, welcome back to our social science class. What we learned the previous class? Previous class ile nammale ede age ne kurichita padichathu paleolithic age. Endondana peru varan kaaranam? They used stone tools. Stone tools means kallu kondulla upakaranangal. അവർ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ് ആ ഏജിനെ നമ്മൾ പാലിയോലിത്തിക് ഏജ് എന്ന് വിളിക്കാൻ കാരണം. അങ്ങനെ ഒരുപാട് കാലം അവർ ജീവിച്ചു. ഇങ്ങനെ വേട്ടയാടിയിട്ടും ഇങ്ങനെ അലഞ്ഞ് നടന്നു, കാടുകളിലൊക്കെ നടന്നു, മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചു, തീയിൽ ചുട്ട് തിന്നു, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ആ തീയെന്തിനാണ് അവർ ഉപയോഗിച്ചത്, കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ എന്തിനാണ് ഉപയോഗിച്ചതെന്നൊക്കെ നമ്മളൊന്ന് പറഞ്ഞു. അങ്ങനെ അവരിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് അവർക്കിങ്ങനെ ഒരു പ്രയാസം തോന്നുന്നത്. ഇങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ ചില സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് ഈ വെള്ളത്തിന് സൗകര്യമൊക്കെ നന്നായിട്ട്, അതായത് നല്ല വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അവർ വെള്ളം കുടിക്കുമോ, അവിടെ ഇരിക്കുമോ, അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പോൾ ഒക്കെ തോന്നി ഇവിടെ എന്തെങ്കിലും കൃഷി ചെയ്താലോ, അല്ലെങ്കിൽ അവരിങ്ങനെ സസ്യങ്ങളൊക്കെ വളരുന്നത് അവരെ ശ്രദ്ധയിൽ പെട്ട്. അപ്പോൾ അവരും അതേപോലെ വളർത്താൻ തുടങ്ങി. അപ്പോൾ ആവശ്യമായ വെള്ളം അവിടെ എടുത്ത് നിർത്തിട്ട് ഒഴിക്കും. അങ്ങനെ അവർ പുഴക്കരയിലൊക്കെ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ അവർക്ക് പിന്നെ ഈ കല്ലുകൊണ്ടുള്ളത് ഇങ്ങനെ വെറും കല്ലറ്റ് മാത്രം പോരാ, നിങ്ങളുള്ള കല്ല് ഉരുണ്ട കല്ല് മാത്രം പോരാ, കല്ലിനൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കി ഷേപ്പ് വരുത്തണം, എന്നാലേ അവരെ കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ഈ കല്ലുകളെ നന്നായിട്ട് സ്റ്റൈലാക്കി റെഡിയാക്കി മുറിക്കാനും കട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ നല്ല നീളമുള്ള നൈസായ സ്റ്റോണുകൾ, ഉരുണ്ട സ്റ്റോണുകൾ, അങ്ങനെ പല ഷേപ്പിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ട കല്ലുകൾ, പാറകളിൽ നിന്നൊക്കെ വെട്ടിയെടുത്ത് അവരിങ്ങനെ ഉരച്ച് നല്ല സ്മൂത്താക്കിയിട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഈ കല്ലുകളൊക്കെ പ്രത്യേകത എന്താണ്, നല്ല ഷാർപ്പായിരിക്കും, നല്ല മൂർച്ച ഉണ്ടാവും, പോളിഷ്ഡ് ആയിരിക്കും, നല്ല സ്റ്റൈലാക്കി വെച്ചിട്ടുണ്ടാവും, പിന്നെ നല്ല ഷേപ്പ്ഡ് ആയിരിക്കും, എന്തെങ്കിലും ഒരു വൃത്തിക്കുള്ളൊരു ഷേപ്പെല്ലാം ആക്കിയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഈ കല്ലുകളുടെയൊക്കെ ഫീച്ചേഴ്സ്. അങ്ങനെ ഇവർ ഈ കല്ലുകളൊക്കെ ഇതാക്കിയതുകൊണ്ട് നമ്മൾ ഈ ഒരു കാലത്തിന്, കല്ലുകളൊക്കെ നല്ല ഉഷാറാക്കിയ കാലത്തിനെ നമ്മൾ എന്താ വിളിക്കുക, നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് പാലിയോലിത്തിക് ഏജ്. ആ പേര് വരാൻ കാരണം എന്താണ്, അവർ കല്ലുകൾ മാത്രം ഉപയോഗിച്ചിരുന്നു, കുറേ ഉരുണ്ട കല്ലുകളും നീണ്ട കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ പിന്നെ കല്ലിനെ അവർ ചെത്തി മിനുസപ്പെടുത്തി നല്ല ഷേപ്പ് വരുത്തി നല്ല ഷാർപ്പേം വരുത്തി പോളിഷ് ചെയ്ത് എടുത്ത് ഉപയോഗിച്ചപ്പോൾ ആ കാലത്തിന് നിയോ എന്ന് പറഞ്ഞാൽ നിയോൻ്റെ മീനിങ് പുതിയത് എന്നാണ്. അപ്പോൾ നിയോ സ്റ്റോൺ ഏജ് എന്നാണ് ഇതിന് വേണമെങ്കിൽ പറയുക. പുതിയ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കാലത്തിന് നമ്മൾ വിളിക്കുന്നതാണ് നിയോലിത്തിക് ഏജ്. എന്താണ് നിയോലിത്തിക് ഏജ്? ഇനി ഒരിക്കലും മറക്കില്ലല്ലോ. അപ്പോൾ ഈ പീരിയഡിൽ ഒരു ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ഹ്യൂമൻ ലൈഫിൽ. ഹ്യൂമൻ ലൈഫിൽ നല്ല അത്ര നല്ല മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ, നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സ് കാണാൻ കഴിയില്ലേ? എന്തൊക്കെയാണ് അതിൽ കാണാൻ കഴിയുന്നത്? അവർ വീടുണ്ടാക്കുന്നുണ്ട്, മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്, പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പാത്രം ഉണ്ടാക്കുന്ന വീലിൻ്റെ ഫോട്ടോ തൊപ്പുറത്ത്, ഇതൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ആ അവർ ഷെൽട്ടർ, ഒരു താമസത്തെ കുറിച്ചിട്ട് അവർക്കൊരു അവയർനെസ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഷെൽട്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യും. പിന്നെ കൃഷി ഇല്ലേ, അതിൻ്റെ സൈഡിലൊക്കെ അത് പച്ച കളറിൽ കാണാൻ, അവർ കൃഷിയിൽ എൻഗേജ് ആയിരിക്കണം. പിന്നെ ഈ പശു മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് അവർക്ക് മൃഗങ്ങളുണ്ടായതുകൊണ്ടല്ല. അപ്പോൾ മൃഗങ്ങളെ മെരുക്കി വളർത്താൻ തുടങ്ങി. ടൈംഡ് എന്നാണ് മെരിക്കണവർ, ടൈംഡ് ആനിമൽസ്. അപ്പോൾ ടൈംഡ് ആനിമൽസിനെ ടൈം ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർ പോട്ടറി, പോട്ടറി എന്ന് പറഞ്ഞാൽ പാത്രങ്ങളുണ്ടാക്കുക.
അങ്ങനെ അവരിതൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ ജീവിച്ച് പോവുക, നല്ല രീതിയിലല്ല അവിടെ അങ്ങനെ ജീവിച്ച് പോവുകയാണ്. അപ്പോൾ എന്താണ് പാലിയോലിത്തിക് ഏജിൽ നിന്ന് നിയോലിത്തിക് ഏജിക്ക് എത്തിയപ്പോഴുള്ള ഡിഫറൻസ്? അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടി കൃഷിയൊക്കെ തുടങ്ങി. പിന്നെ അവർ മെയിനായിട്ട് അവരെ ഈ ടൂൾസിൽ എന്താ മാറ്റം വന്നത്? നല്ല ഷെയ്പ്പായ ഷാർപ്പായ നല്ല നല്ല ടൂൾസുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെന്ത് മാറ്റം എത്തിയത്? പിന്നെന്ത് മാറ്റങ്ങളാണ് വന്നത്? അവർക്ക് മൊത്തത്തിൽ മൃഗങ്ങളെ വളർത്താൻ പോട്രി പാത്രനിർമ്മാണങ്ങൾ ഒക്കെ തുടങ്ങി. ഓക്കെ, അങ്ങനെ ഇങ്ങനെ ജീവിച്ച് പോകുമ്പോഴാണ് ഇവർക്ക് തോന്നിയത് ഇതുകൊണ്ടൊന്നും ശരിയാവണില്ല, ഇങ്ങനെ നായ ശരിയാവില്ല, കുറച്ചും കൂടി നല്ല ഉപകരണങ്ങൾ. കാരണം കല്ലിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ കല്ലൊക്കെ പൊട്ടിപ്പോവുക, പൊടിഞ്ഞു പോവുക, അങ്ങനെയൊക്കെ തോന്നി. പിന്നെ നല്ല വെയിറ്റ് ഉണ്ട്, ഉപയോഗിക്കാൻ പ്രയാസം. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ അവരിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് അവരെ കൈ ശ്രദ്ധയിൽ ഇപ്പോൾ ഇങ്ങനെ പെടുന്നത്. ഏതൊക്കെയാണ്? കോപ്പറ്. അവരങ്ങനെ കോപ്പർ കണ്ടെത്തി. എന്നിട്ട് അവരെന്താ ചെയ്ത്? ഈ കോപ്പറും സ്റ്റോണും കൂടി, കല്ലും ചെമ്പ്, കോപ്പറിൽ നിന്ന് നല്ല ചെമ്പ് കണ്ടിട്ടുണ്ടാവും. ഒരു ഗോൾഡൻ കളറ് പോലെ അല്ലെങ്കിൽ ഒരു മെറ്റലാണ്, ഗോൾഡൻ കളറല്ല, ഒരു ചെറിയൊരു ഓറഞ്ച് കളർ അങ്ങനത്തെ ഒരു കളറായി കണ്ടുള്ളൊരു മെറ്റലാണ്. ഈ മെറ്റൽ അല്ല അടിച്ച് പരത്താനും വലിച്ചു നിന്നിട്ടാനൊക്കെ കഴിയും. അപ്പോൾ അവർ അതും സ്റ്റോണും കൂടി കൂട്ടിയിട്ട് പിന്നെ നല്ല ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. ആ ടൂൾസ് നമ്മൾ വിളി അങ്ങനെ അവർ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വിളിച്ചു ചാൽക്കോലിത്തിക് ഏജ്. അപ്പോൾ ചാൽക്കോലിത്തിക് ഏജിൻ്റെ അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് ഏജിൻ്റെ ഇതിനെ കോപ്പർ സ്റ്റോൺ ഏജ് എന്നാണ് മീനിങ്. അപ്പോൾ ചാർക്കോലിത്തിക് ഏജ് ഈസ് കോപ്പർ സ്റ്റോൺ ഏജ്. അപ്പോൾ ഇപ്പോൾ എത്ര ഏജ് നമ്മൾ പഠിച്ചു? ഫസ്റ്റ് നമ്മൾ പഠിച്ച പാലിയോലിത്തിക് ഏജ്, ദേ ആർ ഓൺലി യൂസ്ഡ് സ്റ്റോൺ ടൂൾസ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജിൽ അവരെന്താ ചെയ്തത്? നല്ല ഷെയ്പ്ഡ് ആൻഡ് ഷാർപ്പ്ഡ് ആയ ടൂൾസ്, കല്ലുകളെല്ലാം ഷാർപ്പൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനത്തെ അത് ഉപയോഗിക്കൽ തുടങ്ങിയപ്പോൾ നമ്മൾ നിയോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നു. പിന്നെ അവർ അതുപോലെയിട്ട് അവർ ചെമ്പ് കണ്ടുപിടിച്ചിട്ട് ചെമ്പും സ്റ്റോണും കൂടി കൂട്ടിക്കെട്ടിയിട്ട് അവർ ഇൻസ്ട്രുമെൻസും ടൂൾസൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനെ നമ്മൾ വിളിച്ചതാണ് ചാർക്കോലിത്തിക് ഏജ്. ദ പിരി ചാർക്കോലിത്തിക് ഏജ് എന്താണ്? ദ പീരിയഡ് വെൻ മാൻ യൂസ്ഡ് ബോത്ത് സ്റ്റോൺ ആൻഡ് കോപ്പർ, ബോത്ത് സ്റ്റോൺ ആൻഡ് കോപ്പർ ടൂൾസ് ഈസ് നൗൺ ആസ് ചാർക്കോലിത്തിക് ഏജ് ഓർ കോപ്പൺ കോപ്പർ സ്റ്റോൺ ഏജ്. മനസ്സിലായില്ലേ? ഇനി കോപ്പർ അടിച്ച് പരത്താനും നല്ല സ്മൂത്തായ മെറ്റലാണ്, അപ്പോൾ വേഗം കേട് വരാൻ തുടങ്ങി. അപ്പോൾ ഇവർക്കിത് മടുത്തു, ഈ എന്ത് സാധനങ്ങളോ പൊട്ടിപ്പോവുക അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? മറ്റൊരു ഒരു മെറ്റൽ കണ്ടുപിടിക്കണ, ടിന്ന് പറഞ്ഞിട്ട്, ടിൻ, ടി ഐ എൻ, ടിൻ. ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടിന്നിനെ കോപ്പറിനോട് കൂട്ടിച്ചേർത്ത് കൊടുത്താൽ കോപ്പർ നല്ല ഹാർഡായി മാറും, അപ്പോൾ കോപ്പറിന് നല്ല ബലം ഉണ്ടാവും, പൊട്ടിപ്പോവില്ല. അങ്ങനെ അവർ അത് എങ്ങനെയൊക്കെയോ പഠിച്ചെടുക്കും. അപ്പോൾ ഇൻ കോഴ്സ് ഓഫ് ടൈം മേൻ ഡിസ്കവേർഡ് ടിൻ ആൻഡ് ലേൺഡ് ടു മിക്സ് കോപ്പർ. അവർ പിന്നെ മാൻ ഈ അന്നത്തെ മാൻ അന്നത്തെ മനുഷ്യർ കോപ്പറും ടിന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പഠിച്ചു. വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ് ദ അലോ കോൾഡ് ബ്രോൺസ്. അപ്പോൾ ഇതിന് നമ്മൾ ഈ ഒരു അവർ ടിന്ന് ഉണ്ടാക്കുന്ന ഇതിന് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ബ്രോൺസ് എന്നാണ്, ടിന്നും കോപ്പറും കൂടിയുള്ള ഈ മിക്സിനെ. വിച്ച് വാസ് ഹാർഡർ ദാൻ കോപ്പർ, ഇത് കോപ്പറിനേക്കാളും നല്ല ഹാർഡായിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എന്താ വിളിക്കുന്നത്? ടിന്നും കോപ്പറും കൂടിയുള്ള ഇതിനെ നമ്മൾ ബ്രോൺസ് വിളിക്കും. അപ്പോൾ നമ്മളിനി അടുത്തത് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നതാണ് ബ്രോൺസ് ഏജ്. അപ്പോൾ ബ്രോൺസ് ഏജിക്ക് എത്തിയത് എങ്ങനെയാണ്? ആദ്യം പാലിയോലിത്തിക് ഏജിൽ നിന്ന് നിയോലിത്തിക് ഏജിക്ക് വന്നു. സ്റ്റോണ് മാത്രം ഉപയോഗിച്ചിരുന്നവർ സ്റ്റോണ് നല്ല ഷേപ്പ് വരുത്തി ഉപയോഗിച്ചു, അതിനാണ് നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജിൽ അവർ സ്റ്റോണും
കോപ്പറും അതിൻ്റെ കൂടെ കോപ്പറാണ് യൂസ് ചെയ്യാൻ തുടങ്ങി, സ്റ്റോണ് മാത്രം ഉപയോഗിച്ചിരുന്നവർ. അപ്പം നമ്മളതിനെ വിളിക്കും ചാക്കോലിത്തിക് ഏജ്. ചാൽക്കോലിത്തിക് ഏജിൻ്റെ ശേഷം അവർ കോപ്പർ മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ കോപ്പർ ഒരു ഉറപ്പില്ല, വേഗം കേട് വരികയാണ്. അപ്പോൾ അതിനോട് അവർ ടിന്ന് യൂസ് ചെയ്തിട്ടൊരു മിക്സ്ചർ ഉപയോഗിക്കൽ തുടങ്ങി. ഈ ടിന്നും കോപ്പറും കൂടിയല്ല. അപ്പോൾ അവിടെ നിന്നാണ് ബ്രോൺസ് ഏജ് തുടങ്ങുന്നത്. അപ്പോൾ ബ്രോൺസ് ഏജിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കേ.